കോതമംഗലം തട്ടേക്കാട് ന്യായപ്പള്ളി ജുമാ മസ്ജിദിന് സമീപം പുലർച്ചെ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. നിരന്തരമായ കാട്ടാന ആക്രമണത്തിൽ വകുപ്പ് മന്ത്രിയോ വനം വകുപ്പോ ശാശ്വത പരിഹാര മാർഗങ്ങൾക്ക് ശ്രമിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു റിപ്പോർട്ട്. തട്ടേക്കാട് കുട്ടമ്പഴ റോഡരികിലെ വീടിന് മുൻവശത്ത് കൃഷി ചെയ്തിരുന്ന നിരവധി വാഴകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടിയിൽ നിന്നും നശിപ്പിച്ചത്. സമീപത്തുള്ള പുരയിടങ്ങളിലും പല ദിവസങ്ങളിലായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് പാലപ്പള്ളി പോലുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ 12 മണി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ഇതിലെ നിരവധിയായ ചെറുപ്പക്കാർ ഈ വാർഡിലുള്ള ആൾക്കാർ താമസിക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണിത്. ഈ വഴിയുടെ ക്രോസ് ചെയ്ത് റോഡിന്റെ അപ്പുറത്ത് പോയി വരെ ആന ഞാൻ റോഡിൽ കൂടി ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്നതും ജനവാസ കേന്ദ്രവുമായ ഇവിടെ കാട്ടാനക്കൂട്ടം എത്തിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടം നാശം വിതച്ച സംഭവം അറിയിക്കാനായി വനംവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ചപ്പോൾ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് സ്ഥലമുടമ ബേസിൽ തേക്കുംകുടി പറഞ്ഞു. മന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഫെൻസിംഗ് എങ്കിലും പുനഃസ്ഥാപിക്കാനുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. മന്ത്രിയപ്പേ നമ്മളോട് ധിക്കാരപരമായി എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന വരുമ്പോൾ എനിക്ക് പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആനനെ വെടിവെക്കാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള മറുപടികളൊക്കെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മന്ത്രി തലത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് ഇത് ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. വിവരമറിഞ്ഞ് പരിസരവാസികളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറഞ്ഞു. അതിതീവ്രമായ ഒരു ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ശാശ്വതമായ പരിഹാരം ഈ കാര്യത്തിനുണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥ സംജാതമാകണം. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യപ്പെടുവാനുള്ളത്. ഇപ്പോൾ വാച്ചർമാരെയൊക്കെ ആവശ്യത്തിന് വെച്ചുകൊണ്ട് ഫെൻസിംഗ് അടക്കമുള്ള ട്രെഞ്ച് അടക്കമുള്ള സംവിധാനം നോക്കിക്കൊണ്ട് വന്യമൃഗശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് ഗവൺമെന്റ് അടിയന്തരമായിട്ട് പരിഹാരമുണ്ട്. ഇവിടെ തട്ടേക്കാട് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ജോസഫ് മാർട്ടിൻ.